നമസ്കാരം. ഗൂഗിൾ ക്ലാസ് റൂമിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഇന്ന് പൊതുവായി വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ആണ് ഓൺലൈൻ ക്ലാസുകൾ നടന്നു വരുന്നത്. എന്നാൽ ഈ ക്ലാസുകൾക്ക് ഒരുപാട് പരിമിതികൾ അനുഭവപ്പെടുന്നുണ്ട്. ഈ പരിമിതികൾ ഫലപ്രദമായി മറികടക്കുന്നതിനെ സഹായിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ക്ലാസ് റൂം. ഗൂഗിൾ ക്ലാസ് റൂമിൽ ഓരോ കുട്ടികളും ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അവരുടെ പേരിന് നേരെ കാണാനാവുന്നതാണ്. ക്ലാസ്സിലെ കുട്ടികൾക്ക് പൊതുവായി ഓരോ കുട്ടികൾക്കും വ്യക്തിപരമായും സന്ദേശങ്ങൾ കൈമാറാൻ ഗൂഗിൾ ക്ലാസ് റൂമിലൂടെ സാധിക്കുന്നുണ്ട്. ഒരധ്യാപകന് ഒന്നിലധികം ക്ലാസുകൾ ഉണ്ടാക്കാൻ ആവുന്നതാണ്. ഇനി എങ്ങനെയാണ് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഒരു ക്ലാസ് റൂം തുടങ്ങേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഒരു ബ്രൗസർ തുറക്കുക, അതിൽ ക്ലാസ് റൂം ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഗൂഗിൾ ക്ലാസ് റൂം തുറന്നു വരും. ഇപ്പോൾ ഇവിടെ ഒരു ക്ലാസ് റൂം ഞാൻ തയ്യാറാക്കിയതുണ്ട്. ഞാൻ മറ്റൊരു അക്കൗണ്ട്, ഇത് പരിചയപ്പെടുത്താനായി മറ്റൊരു അക്കൗണ്ട് സെലക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ അപ്പോൾ നിങ്ങൾ ഗൂഗിൾ ക്ലാസ് റൂം തുടങ്ങുമ്പോൾ ഈ ഒരു സ്ക്രീനാണ് കാണുന്നത്. അവിടെ ക്രിയേറ്റ് ഓർ ജോയിൻ യുവർ ഫസ്റ്റ് ക്ലാസ് എന്നത് നമുക്ക് ഇവിടെ പ്ലസ് എന്ന ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ രണ്ട് ഓപ്ഷനാണ് ഇവിടെ ഉള്ളത്, ജോയിൻ ക്ലാസ്, ക്രിയേറ്റ് ക്ലാസ്. അധ്യാപകർ അവിടെ ഒരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ ക്രിയേറ്റ് ക്ലാസ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്താൽ നമ്മുടെ ചില ടേംസ് ഒക്കെ നമ്മൾ പാലിക്കാനുണ്ട്, ഉറപ്പ് കൊടുക്കാനുണ്ട്. അപ്പോൾ അത് ഐ ഹാവ് റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് അതേപോലെ നോട്ടീസ് എന്ന് തുടങ്ങുന്ന ഒരു ഡിക്ലറേഷൻ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമ്മൾ ക്ലാസ്സിൻ്റെ പേര്, ഇപ്പോൾ ഞാനിപ്പോൾ ഇത് നിങ്ങൾക്ക് പഠിപ്പിക്കാനായതുകൊണ്ട് ഞാനിതിനെ സാമ്പിൾ ക്ലാസ് റൂം എന്ന് ടൈപ്പ് ചെയ്യുന്നു. സെക്ഷൻ നമ്മൾ എ എന്ന് കൊടുക്കുന്നു. സബ്ജക്റ്റ് മാത്തമാറ്റിക്സ് എന്ന് കൊടുക്കുന്നു. റൂമിനൊരു പേര് കൊടുക്കുക, അത് എന്ത് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. എന്നിട്ട് ക്രിയേറ്റ് എന്നത് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അവിടെ ക്രിയേറ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ ക്ലാസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മൾക്ക് ഇതിൻ്റെ തീമൊക്കെ വേണമെങ്കിൽ മാറ്റാം. തീം സെലക്ട് ചെയ്യാം, വേറെ തീം എടുക്കാം, ഇഷ്ടമുള്ള തീം എടുക്കാം. ഇവിടെ ഫോട്ടോ, നമ്മുടെയൊക്കെ ഫോട്ടോ ഒക്കെ ചേർക്കാൻ പറ്റും. ഇതിൽ നാല് സെക്ഷനാണ് കാണുന്നത്. ഒന്ന് സ്ട്രീം, രണ്ടാമത്തെ ക്ലാസ് വർക്ക്, മൂന്നാമത്തെ പീപ്പിൾ,
നാലാമത്തെ മാസ്. ഇങ്ങനെ നാല് സെക്ഷൻ കാണും. അപ്പോൾ ഓരോ സെക്ഷൻ്റെയും പ്രത്യേകതകളാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ക്ലാസ്സുകളിലേക്ക് ടീച്ചേഴ്സിനെ നമ്മൾക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് ഇപ്പോൾ മാത്തമാറ്റിക്സ് ഒരാളല്ല രണ്ടാളാണ് എടുക്കുന്നതെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ ക്ലാസ്സിലേക്ക് മറ്റ് ടീച്ചേഴ്സിനെ അവരുടെ ഇമെയിൽ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ഇൻവൈറ്റ് ചെയ്യാം. ഇൻവിറ്റേഷൻ അവർ സ്വീകരിച്ചാലേ അവർക്ക് ജോയിൻ ചെയ്തിട്ട് ഇതിലേക്ക് വരാൻ പറ്റും. ഇനി സ്റ്റുഡൻസിനെ നമുക്ക് ഇൻവൈറ്റ് ചെയ്യാം. അപ്പം ഞാൻ സാമ്പിളായിട്ട് വേറൊരു അക്കൗണ്ട് വേറൊരു അക്കൗണ്ടിൽ ഞാൻ ഒരു ഇൻവിറ്റേഷൻ അയക്കണം. ആ ഇൻവിറ്റേഷൻ പോയി. ഈ ഇൻവിറ്റേഷൻ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മറ്റൊരു അക്കൗണ്ട് തുറക്കാണ്. അവിടെ അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെ ഇൻവിറ്റേഷൻ പോകും. ആ ഇൻവിറ്റേഷൻ ഇവിടെ ഇതാ ക്ലാസ് ഇൻവിറ്റേഷൻ എന്നത് ക്ലിക്ക് ചെയ്താൽ അപ്പോൾ ഇത് കുട്ടികൾ ചെയ്യേണ്ട കാര്യമാണ്. കുട്ടികൾക്ക് പറഞ്ഞു ജോയിൻ എന്നത് ക്ലിക്ക് ചെയ്യണം. ഇതാണ് കുട്ടികൾ ചെയ്യേണ്ട ഭാഗം. അപ്പോൾ ഇൻവിറ്റഡ് ടു ക്ലാസ് റൂം. അപ്പോൾ ഏതിലാണ് ജോയിൻ ചെയ്യേണ്ടത്? ആ അക്കൗണ്ട് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഈ അക്കൗണ്ടാണ് ജോയിൻ ചെയ്യുന്നത്. കുട്ടികൾക്കും അപ്പോൾ അവർക്ക് അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെ പേരിൽ അക്കൗണ്ട് ഉണ്ടാവും. അപ്പോൾ കുട്ടികളോട് പറയണം അവരുടെ പേരിൽ, അവരുടെ പേര് കൃത്യമായി വരുന്ന രീതിയിൽ പേര് ഇനീഷ്യലി, അതായത് റെക്കോർഡിന് എന്താണ് പേരുള്ളത് അതേ രീതിയിൽ ഒരു ഇമെയിൽ അക്കൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് പറയണം. ഇനി ജോയിൻ ചെയ്യുന്നു. ഇത് കുട്ടികൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ കുട്ടികൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാല് ഇത് കുട്ടികളുടെ പേജാണ്. അവിടെ മൂന്ന് ഓപ്ഷൻ മാത്രമേ ഉണ്ടാവൂ, സ്ട്രീം, ക്ലാസ് വർക്ക്, പീപ്പിൾ. മൂന്ന് ഓപ്ഷൻ മാത്രമേ ഉണ്ടാവൂ. കുട്ടികൾക്ക് തീം മാറ്റാനുള്ള ഓപ്ഷൻ ഇല്ല. പക്ഷെ കുട്ടികൾക്ക് ക്ലാസ്സിൽ പൊതുവായി പറയേണ്ട കാര്യങ്ങളൊക്കെ ഇവിടെ എല്ലാവർക്കും ക്ലാസ്സിൽ എല്ലാവർക്കും കിട്ടുന്ന മെസ്സേജുകൾ ഇവിടെ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇത് നമുക്ക് ക്ലാസ് അങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് സെറ്റിങ്സിൽ പോയിട്ട് മാറ്റാനും പറ്റും. കുട്ടികൾക്ക് പോസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ മാറ്റിയിട്ട് കൊടുക്കാനും പറ്റും. ഓക്കെ, അപ്പോൾ കുട്ടികൾക്ക് നമ്മൾ ഇവിടെ സ്ട്രീമിൽ കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ അപ്പോൾ ഇപ്പോൾ ഇവിടെ കുട്ടിയെ ആക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവിടെ അക്കൗണ്ട് അവിടെ പേര് കൊടുത്തത് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ഇത് കുട്ടി ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ പീപ്പിൾ എന്ന സെക്ഷനിൽ പോയിട്ടാണ് കുട്ടികളെ ചേർക്കേണ്ടത്. കുട്ടികളെ ചേർക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് കുട്ടികളുടെ ഇമെയിൽ അഡ്രസ്സ് കളക്ട് ചെയ്തിട്ട് അത് ചേർക്കണം. രണ്ടാമത്തെ ഓപ്ഷൻ നമ്മുടെ ക്ലാസിൻ്റെ ഒരു കോഡ് കൂടി ഉണ്ട്. ഈ കോഡ് കോപ്പി ചെയ്തിട്ട് കുട്ടികൾക്ക് വാട്സപ്പിലെയോ മറ്റോ അയച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ രണ്ട് രീതിയിൽ കുട്ടികൾക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അപ്പോൾ ഒരു പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് കുട്ടികളോട് അവർക്ക് നിലവിലുള്ള അവരുടെ ഫോണിൽ, അവർ മിക്കവാറും കുട്ടികൾ ഉപയോഗിക്കുന്നത് അവരുടെ അച്ഛൻ്റെയോ അമ്മയുടെയോ ഫോണായിരിക്കും. അപ്പോൾ ആ ഒരേ ഫോണിൽ തന്നെ ഒന്നിലധികം ഗൂഗിൾ അക്കൗണ്ട്, ഇമെയിൽ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടി, ഗൂഗിൾ തന്നെ വേണമെന്നില്ല, ഏത് ഇമെയിൽ അക്കൗണ്ട് ആയാലും മതി, തുടങ്ങാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പുതിയ അക്കൗണ്ട് തുടങ്ങാൻ വേണ്ടിയിട്ട് കുട്ടികളോട് പറയണം.
അക്കൗണ്ട് തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ പറയേണ്ടത് കുട്ടികൾ അവരുടെ പേരിൻ്റെ സ്ഥാനത്ത് അവരുടെ പേരും ഇനീഷ്യലും ഫസ്റ്റ് നെയിമിൽ അവരുടെ പേരും സെക്കൻഡ് നെയിമിൽ അവരുടെ ഇനീഷ്യലും ചേർക്കാൻ വേണ്ടി കുട്ടികളോട് നേരത്തെ വിവരം കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് പീപ്പിൾ എന്ന ഭാഗം നമ്മൾ ചെയ്യാനുള്ളത്. ഇതിൻ്റെ സെറ്റിംഗ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്, അത് പിന്നീട് പരിചയപ്പെടുത്തുന്നതാണ്. അപ്പം സ്ട്രീം എന്ന ഓപ്ഷനിൽ ഇവിടെ നമുക്ക് കുട്ടികൾക്ക് പൊതുവായി ക്ലാസ്സിൽ കൊടുക്കേണ്ട വിവരങ്ങൾ, ഇതെല്ലാ കുട്ടികൾക്കും കിട്ടുന്ന പൊതുവായ വിവരങ്ങളാണ്. ഇത് ഓരോ ക്ലാസ്സുമായി ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടതല്ല, പൊതുവായുള്ള കമ്മ്യൂണിക്കേഷനാണ്. അപ്പം അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ഇത് ഏതാണ് ക്ലാസ്, ഇത് ഇൻഡിവിജ്വലായിട്ടും കൊടുക്കാം പൊതുവായും കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും ഗൂഗിൾ ഡ്രൈവിലെ ഒരു ഒരു ഫയല് ഇവിടെ അറ്റാച്ച് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ നെറ്റിൽ നിന്നും ഏതെങ്കിലും ലിങ്ക് ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഒരു നമ്മളെ കമ്പ്യൂട്ടറിലൊരു ഫയൽ ഇവിടെ അറ്റാച്ച് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അതുപോലെ യൂട്യൂബിലെ ഒരു ലിങ്കും ഇവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും. ഇത് ഇനി ഈ ഒരു പോസ്റ്റ് നമ്മൾക്ക് കൊടുക്കേണ്ടത് നമ്മൾ വളരെ മുന്നേ തന്നെ നമുക്ക് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. പോസ്റ്റുകൾ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്ന പോസ്റ്റുകൾ ഷെഡ്യൂൾ ചെയ്യാം, എന്നുവെച്ചാൽ എപ്പോഴാണ് ഈ പോസ്റ്റ് കുട്ടികൾക്ക് കിട്ടേണ്ടത് എന്നത് ഷെഡ്യൂൾ ചെയ്യാൻ സാധിക്കും. ഇനി നമ്മൾ പരിചയപ്പെടുത്തുന്നത് ക്ലാസ് വർക്ക് എന്നുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ ക്ലാസ് വർക്കിൽ നമ്മൾ അവിടെ ക്രിയേറ്റ് എന്നത് ക്ലിക്ക് ചെയ്താൽ നമ്മൾ ക്ലാസ് തുടങ്ങുന്നത് ക്ലാസ്സുമായി ബന്ധപ്പെട്ടിട്ട് കുട്ടികൾക്ക് പഠന സാമഗ്രികൾ, അത് ടെക്സ്റ്റ് ആയാലും വീഡിയോ ആയാലും ഓഡിയോ ഫയലായാലും ഇതൊക്കെ നമ്മൾക്ക് കുട്ടികൾക്ക് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അത് നമ്മൾ സെലക്ട് ചെയ്താൽ നമ്മളതിനൊരു പേര് കൊടുക്കാം, പ്ലീസ് അപ്പോൾ അത് നമുക്ക് അവിടെയുള്ള ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്ക് അതുമായി ബന്ധപ്പെട്ടിട്ട് ഗൂഗിൾ ഡ്രൈവിലെ ഡോക്യുമെൻ്റ് ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പറ്റും, നെറ്റിലെ ലിങ്ക് നമുക്ക് അറ്റാച്ച് ചെയ്യാൻ പറ്റും, നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള അല്ലെങ്കിൽ മൊബൈലിലുള്ള ഫയലുകൾ നമുക്ക് കുട്ടികൾക്ക് ഷെയർ ചെയ്യാം, അപ്ലോഡ് ചെയ്യാം പറ്റും. യൂട്യൂബിൽ നമുക്ക് സെർച്ച് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കുട്ടികൾക്ക് ഷെയർ ചെയ്യാൻ പറ്റും, അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റും. മറ്റൊരു ഓപ്ഷൻ ഉള്ളത് ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനാണ്. ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് അവിടെ തന്നെ ഡോക്യുമെൻ്റ് ടെക്സ്റ്റ് ഡോക്യുമെൻ്റ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റും, സ്ലൈഡ് കൊടുക്കാൻ പറ്റും, ഗൂഗിൾ ഷീറ്റ് കൊടുക്കാൻ പറ്റും, ഡ്രോയിങ് കൊടുക്കാൻ പറ്റും, അതുപോലെ ഗൂഗിൾ ഫോം നമുക്ക് അവിടെ അറ്റാച്ച് ചെയ്യാൻ പറ്റും മെറ്റീരിയലായിട്ട്. അപ്പോൾ ഇത് നമ്മൾ ഈ മെറ്റീരിയൽ നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞാൽ അത് അപ്പം തന്നെ പോസ്റ്റ് ചെയ്യണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഒരു സൗകര്യത്തിനനുസരിച്ച് കുട്ടികൾക്ക് എപ്പോഴാണ് കിട്ടേണ്ടത് എന്ന് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാം. ഷെഡ്യൂളിൽ ഇപ്പോൾ ഇവിടെ കൊടുത്താൽ ഇപ്പോൾ ഇത് തിങ്കളാഴ്ചയാണ് കിട്ടേണ്ടത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഷെഡ്യൂൾ സമയം ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഷെഡ്യൂൾ ചെയ്ത ആ സമയത്ത് ആ ഒരു മെറ്റീരിയൽ കുട്ടികൾക്ക് കിട്ടും, അത് ഗൂഗിൾ തന്നെ കുട്ടികളിലേക്ക് എത്തിക്കും. അതാണ് ഇതിൻ്റെ മറ്റൊരു സൗകര്യം ഉള്ളത്. ഇനി നമ്മൾ കുട്ടികൾക്ക് പഠനം നല്ല രീതിയിൽ നടക്കുന്നതിന് വേണ്ടിയിട്ട് അസൈൻമെൻറ്റുകൾ നൽകാൻ സാധിക്കും.
ഇത് ഈ ഗൂഗിൾ ക്ലാസ് റൂമിൻ്റെ വളരെ വലിയ പ്രത്യേകതയാണ്. അതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ക്രിയേറ്റിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ അസൈൻമെൻറ്റ്, അപ്പോൾ നമുക്ക് അസൈൻമെൻറ്റിന് ഒരു പേര് കൊടുക്കാം, അസൈൻമെൻറ്റ് നമ്പർ വൺ. പ്ലീസ് ഗോ ത്രൂ ദി ഫയൽ അറ്റാച്ച്ഡ് ആൻഡ് സബ്മിറ്റ്. എന്നിട്ട് ഇതൊക്കെ കൊടുത്തിട്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് അസൈൻമെൻ്റ് എന്താണ് എന്നത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. നമുക്കൊരു ഒരു ഡോക്യുമെൻ്റ് ഫയലായിട്ട് അസൈൻമെൻ്റ് ക്രിയേറ്റ് ചെയ്യാം. മറ്റ് സ്ലൈഡ്, ഷീറ്റ്, ഡ്രോയിങ്, ഫോം, ഈ രീതിയിലൊക്കെ അസൈൻമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ഈ അസൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട് നമുക്ക് കുട്ടികൾക്ക് സഹായിക്കുന്ന, അസൈൻമെൻറ്റ് ചെയ്യാൻ കുട്ടികളെ സഹായിക്കുന്ന ഫയലുകൾ നമുക്ക് അറ്റാച്ച് ചെയ്യാം ഗൂഗിൾ ഡ്രൈവിലെ സാധനങ്ങൾ അതുപോലെ തന്നെ. അപ്പോൾ ഇത് വലിയൊരു സാധ്യതയാണ് കുട്ടികൾക്ക് പഠനത്തിന്. ഇത് ഈ അസൈൻമെൻറ്റ് നമ്മൾക്ക് എല്ലാ കുട്ടികൾക്കും കൊടുക്കാം, നമുക്ക് സെലക്ട് ചെയ്ത കുട്ടികൾക്ക് കൊടുക്കാനും പറ്റും. അപ്പോൾ ഇവിടെ സെലക്ട് ചെയ്താൽ മതിയോ? ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഇപ്പോൾ ഒരാൾ മാത്രമായതുകൊണ്ട് രണ്ടും ഒരേ ഓപ്ഷനാണ്. നമുക്ക് ഈ അസൈൻമെൻറ്റിൻ്റെ പോയിൻ്റ്, ഇപ്പോൾ ഇത് 100 100 എന്നുള്ളത് നമുക്ക് ഇപ്പോൾ ഗ്രേഡ് ചെയ്യുന്ന സമയത്ത് ആണെങ്കിൽ 10 അല്ലെങ്കിൽ 5 ആക്കി മാറ്റാം. 5 ലെവലുള്ള ഗ്രേഡ്. എന്നിട്ട് ഇതിൻ്റെ ഡ്യൂ ഡേറ്റ്, നമുക്ക് ഇത് സബ്മിറ്റ് ചെയ്യേണ്ട ഡേറ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. ഇപ്പോൾ 26 അതിൻ്റെ ടൈം സെറ്റ് ചെയ്യാം. ടൈം സെറ്റ് ചെയ്തു. ഇനി ഇത് ഇതിൻ്റെ ഡ്യൂ ഡേറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അസൈൻമെൻ്റ് നമ്മൾ കുട്ടികൾക്ക് കിട്ടേണ്ടത്, നമ്മൾ തയ്യാറാക്കിയ ഉടനെ കുട്ടികൾക്ക് കൊടുക്കണമെന്നില്ല, നമ്മൾക്ക് ഇതിപ്പോൾ സമയം ഉണ്ടാകുമ്പോഴാണ് നമ്മളിതൊക്കെ തയ്യാറാക്കുക. അപ്പോൾ നമ്മൾക്ക് ഏത് സമയത്താണ് ഈ കുട്ടികൾക്ക്, ഇപ്പോൾ കുട്ടികൾക്ക് നമ്മൾ പഠിക്കാൻ വേണ്ടി ടോപ്പിക്കുകളൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൃത്യസമയത്താണിത്, കൃത്യസമയത്ത് തന്നെയാണ് അസൈൻമെൻറ്റ് കൊടുക്കേണ്ടത്. ഇപ്പോൾ അസൈൻമെൻറ്റ് പല 3 അസൈൻമെൻറ്റ് ഉള്ളത്. ഒന്ന്, നമ്മളൊരു ടോപ്പിക്ക് തുടങ്ങുന്നതിന് മുമ്പ് അസൈൻമെൻറ്റ് കൊടുക്കാം. ടോപ്പിക്ക് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അസൈൻമെൻറ്റ് കൊടുക്കാം. ടോപ്പിക്ക് കഴിഞ്ഞതിന് ശേഷം അസൈൻമെൻറ്റ് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ അസൈൻമെൻറ്റ് മുൻകൂട്ടി തയ്യാറാക്കി വെച്ചാലും ഇത് നമ്മുടെ കുട്ടികൾക്ക് പോസ്റ്റ് ചെയ്ത് കൊടുക്കണമെന്നില്ല. കുട്ടികൾക്ക് പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഗൂഗിളിനോട് പറയാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗൂഗിളിനോട് ഇത് ഷെഡ്യൂൾ ചെയ്യാം, ഇത് എപ്പോഴാണ് കൊടുക്കേണ്ടത് എന്ന് ഷെഡ്യൂൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതെപ്പോൾ കൊടുക്കേണ്ടത്, ഇത് ഇപ്പം നാളെ രാവിലെ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ എങ്കിൽ ഇത് ഷെഡ്യൂൾ ചെയ്തു, ഷെഡ്യൂളായി മാറി. അപ്പോൾ എന്ത് ചെയ്യും, നാളെ രാവിലെ ഇത് ഗൂഗിൾ പോസ്റ്റ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു സാധ്യതയുണ്ട്. ഇപ്പോൾ വേറൊരു സാധ്യതയുള്ളത്, നമ്മളൊരു അസൈൻമെൻറ്റ് കുട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഗ്രേഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു അസൈൻമെൻറ്റ് ഇപ്പം തന്നെ ഒരു അസൈൻമെൻറ്റ് കൊടുക്കുകയാണ്. ഇൻവേഴ്സ് ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് എന്നത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ഡ്യൂ ഡേറ്റ് ഇല്ല, നമ്മൾ അസൈൻ ചെയ്യണം. അസൈൻ ചെയ്യും, ഇത് അസൈൻ ചെയ്താൽ കുട്ടിക്ക് ഇത് കിട്ടും. ഇത് അസൈൻമെൻറ്റ് കുട്ടിക്ക് കിട്ടി, ഈ അസൈൻമെൻറ്റ്. അപ്പോൾ ഇത് ഞാൻ, ഇത് അധ്യാപകൻ്റെ അക്കൗണ്ടാണ്, ഇത് കുട്ടിയുടെ അക്കൗണ്ടാണ്. അപ്പോൾ കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് അത് എത്തി അസൈൻമെൻറ്റ്. അപ്പോൾ അസൈൻമെൻറ്റ് കുട്ടി ക്ലിക്ക് ചെയ്താൽ വ്യൂ അസൈൻമെൻറ്റ്, നമുക്ക് ഈ അസൈൻമെൻ്റ് ഒരു ഫയലായിട്ട് നമുക്കത് അറ്റാച്ച് ചെയ്യാം. ഒരു ഡോക്യുമെൻ്റ് ഗൂഗിൾ ഡോക്യുമെൻ്റ്
ഇങ്ങോട്ട് തുറക്കും ഇവിടെ. കുട്ടികൾ അത് സബ്മിറ്റ് ചെയ്യാം. ഗ്രാഫ് ഓഫ് ഇൻവേഴ്സ് എന്നത് ഷെയർ ചെയ്യാം. ഇനി ആ ഡോക്യുമെൻ്റ് ഇവിടെ വന്നിട്ടുണ്ട്, അത് കുട്ടി ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇത് ഈ രീതിയിൽ മാത്രമല്ല, നമുക്ക് പല രീതിയിലുള്ള ഫയലുകളായിട്ട് നമുക്ക് കുട്ടികൾക്ക് വരക്കാം, ഫോട്ടോ എടുക്കാം. ഇപ്പോൾ മൊബൈലാകുമ്പോൾ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനുണ്ട്, വീഡിയോ തയ്യാറാക്കാനുള്ള ഓപ്ഷനുണ്ട്, അങ്ങനെ ഒരുപാട് ഓപ്ഷനുണ്ട്. മൊബൈലിൻ്റെ ഓപ്ഷൻ ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. എന്നിട്ട് ഇത് കുട്ടി ഇത് തയ്യാറാക്കിയതേ ഉള്ളൂ, സബ്മിറ്റ് ചെയ്തില്ല. സാൻഡിൻ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ സബ്മിഷൻ അവിടെ കാണിക്കും. അസൈൻമെൻറ്റ് ആ ഒരു കുട്ടി ഇവിടെ അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ അസൈൻമെൻറ്റ് ഇവിടെ ഉണ്ട്, നമുക്കതിൻ്റെ സ്കോർ ഇവിടെ കാണിക്കാം. ഇപ്പോൾ അത് 100 അവിടെ കാണിക്കുന്നത്. അപ്പോൾ സ്കോർ ഇവിടെ കൊടുത്തു. എന്നിട്ട് നമ്മൾ റിട്ടേൺ എന്നത് ക്ലിക്ക് ചെയ്താൽ ഇത് കുട്ടിക്ക് മാർക്ക് കാണിക്കും, കുട്ടി ചെയ്ത വർക്കും കാണിക്കും. ഇത് റിട്ടേൺ ചെയ്തു. ഇങ്ങനെയാണ്. അപ്പോൾ ഇത് അധ്യാപകൻ്റെ അക്കൗണ്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കുട്ടിയുടെ അക്കൗണ്ടിലേക്ക് പോയാൽ കുട്ടിക്ക് ഇതാ അവിടെ അസൈൻമെൻറ്റിൻ്റെ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, 100-ൽ 100 മാർക്കാണ് അസൈൻമെൻറ്റ് എന്ന് കുട്ടിക്ക് അവിടെ കാണാൻ പറ്റും. കുട്ടിക്ക് അവിടെ പ്രൈവറ്റായിട്ട് താങ്ക് യു സർ എന്നൊക്കെ അടിച്ചു കൊടുക്കാം. ക്ലാസ്സിലേക്ക് ഇത് പ്രൈവറ്റ് കമൻ്റ് ആണ്. ക്ലാസ്സിലേക്ക് ഒരു കമൻ്റ് കൂടെ ഈ അസൈൻമെൻറ്റ് ബന്ധപ്പെട്ട് കുട്ടിക്കുള്ളൊരു അനുഭവം വേണമെങ്കിൽ കുട്ടിക്ക് ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഓരോ കുട്ടികളും അസൈൻമെൻറ്റ് ചെയ്തോ, കുട്ടികൾക്ക് എത്രയാണ് മാർക്ക് കിട്ടിയതെന്ന് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ഫയലൊക്കെ നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാം. ഇനി നമ്മൾ നമ്മുടെ ക്ലാസ് റൂമിലേക്ക് തന്നെ തിരിച്ചു പോവാം. അപ്പോൾ അവസാനത്തെ ഓപ്ഷനിൽ നമ്മൾ കുട്ടികളുടെ അസൈൻമെൻറ്റിലെ പെർഫോമൻസ് മാർക്സ് ഇവിടെ കാണിക്കുന്നുണ്ട്. ഒരു അസൈൻമെൻ്റ് അല്ല, ഇനിയുള്ള അസൈൻമെൻറ്റുകളുടെ മാർക്ക് ഇവിടെ കാണിക്കും. അപ്പോൾ ആ രീതിയിൽ കുട്ടിയുടെ പെർഫോമൻസ് നമുക്ക് വിലയിരുത്താനൊക്കെ സാധിക്കും. ആ രീതിയിൽ ഓൺലൈൻ അധ്യയനം വളരെ ഫലപ്രദമായിട്ട് നടത്തുന്നതിന് വേണ്ടി അധ്യാപകർക്കും നല്ല രീതിയിൽ ഓൺലൈൻ പഠനം നടത്താൻ വേണ്ടി കുട്ടികൾക്കും സാധിക്കുന്ന സൗകര്യങ്ങളുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗൂഗിൾ ക്ലാസ് റൂം. ഇനിയും ഒരുപാട് സൗകര്യങ്ങൾ ഇതിനകത്തുണ്ട്, അത് അടുത്ത വീഡിയോയിൽ പറയുന്നതാണ്.